അപ്പോൾ നഴ്സുമാർക്കിപ്പോൾ ചാൻസസുകൾ വാക്കൻസികൾ കുറയുന്നുണ്ട്. നിങ്ങൾ ആരെന്ത് പറയുന്നതും ശ്രദ്ധിക്കാതെ, ഈവൻ ഇപ്പം ഞങ്ങളുടെ വീഡിയോസ് ആയാലും ഇപ്പം ഞങ്ങൾ ഈ പറയുന്നതായിരിക്കും. ഇപ്പോൾ പോസ്റ്റ് ചെയ്ത് രണ്ട് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ വേറെ പുതിയ നിയമം വന്നു കഴിഞ്ഞിട്ടുണ്ടോ? എലക്ഷൻ വരുന്നതുകൊണ്ട് അവരുടെ ഒരു വൺ ഓഫ് ദി മെയിൻ അജൻഡാസ് ആയിരുന്നു ഈ ഇമിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളത്. ഹലോ, ഹായ്, നമസ്കാരം എല്ലാവർക്കും. സഫാരി മല ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഈസ്റ്റർ വീഡിയോ? ഞാൻ സാരിക്ക് എടുത്തു പോയിട്ട് അവസാനം തിരിച്ചു കയറി, ഇപ്പം അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് വന്ന് അവസാനം തുള്ളലിൽ. ഞാൻ ആദ്യമായിട്ടോട്ടോ, എൻ്റെ ഫ്രണ്ടൊക്കെ വന്നപ്പോൾ ഞങ്ങൾ പിന്നെ ആദ്യമായിട്ടൊന്ന് ഒരുമിച്ച് കളിക്കാന്ന് വെച്ചു. കുറേ നാളായി ഞങ്ങളൊക്കെ ഒരുമിച്ച് ഡാൻസ് കളിച്ചിട്ട്. അപ്പം എന്തായാലും അന്നത്തെ പരിപാടി അടിപൊളിയായിരുന്നു. വൈകുന്നേരം ആയാലും ഫ്രണ്ട്സും ഗെറ്റ് ടുഗദർ ഒക്കെ ആയിട്ട് ഈസ്റ്റർ നന്നായി ആഘോഷിച്ചായിരുന്നു ഞങ്ങൾ. നിങ്ങളും നന്നായി ആഘോഷിച്ചതായിരിക്കണം. എന്തായാലും വെൽക്കം ടു ദ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാഴ്ച കാണലൊന്നല്ല, ഒരു കാര്യം നമുക്ക് ചർച്ച ചെയ്യാം, ഡിസ്കസ് ചെയ്യാം, അതുപോലെ എനിക്കറിയാവുന്നത് നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം. അപ്പോൾ മെയിൻലി ഇതാണ്, യു കെക്ക് ഇപ്പോൾ വരാൻ നല്ലതാണോ നല്ലതല്ലേ, ഇപ്പോൾ വന്നിട്ട് കാര്യമുണ്ടോ, വരാൻ പറ്റുമോ, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ യൂട്യൂബിലല്ല പല ഇൻസ്റ്റാഗ്രാമിലും ഫ്രണ്ട്സും വഴിയൊക്കെ ഞങ്ങൾക്ക് വരാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനായിരുന്നു മെയിൻലി വീഡിയോ. നമുക്ക് ആക്ച്വലി യു കെക്ക് വരുന്നതുകൊണ്ട് ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇമിഗ്രേഷൻ കൺട്രോളുകാരുടെ വക കുറേ പുതിയ റൂൾസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ കുറച്ചധികം റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് കൂടിയിട്ടുണ്ട്. അതാണ് നമുക്ക് ഇപ്രാവശ്യം പറ്റിയേക്കുന്നത്. സ്പ്രിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ പൂക്കളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നഴ്സുമാർക്കും സ്റ്റുഡൻസിനും അതുപോലെ കെയർ വിസുകാർക്കും വരാനൊക്കെ പറ്റും. പക്ഷേ അവർ വെച്ചേക്കുന്ന ഒരു പുതിയ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുവൽ സാലറി 29,000 ആയിരിക്കണം. അവരത് ഇടയ്ക്കിടയ്ക്ക് അത് റിന്യൂ ചെയ്യുന്നുണ്ട്. ഇനി അത് ഇനിയും 30 above അത് പോവും. അപ്പോൾ അതാണ് ഇപ്പോൾ ഉള്ളൊരു എന്താ പറയുക, ഒരു ലിമിറ്റേഷൻ എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ അതാണ് എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ പലരും ഇപ്പോൾ ഏപ്രിൽക്കാണ് 14th മുമ്പായിട്ട് പലരും വരാൻ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. അതൊരു തരത്തിൽ നല്ല തീരുമാനമാണെന്ന് ഞാൻ പറയും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയാലും അങ്ങനെ ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഒരു ഫസ്റ്റത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ നഴ്സുമാർക്ക് തന്നെ, ഇപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ കാര്യം പറയാം, ഞാനൊക്കെ വന്ന സമയത്ത് എൻ്റെ വാർഡിൽ തന്നെ ഒരു 6 vacancies ഉണ്ടെന്ന് ഉള്ളത് ഞാൻ അറിഞ്ഞത് 6 പുതിയ പിള്ളേർ വന്നപ്പോഴാണ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വാർഡിലും അത്യാവശ്യം നന്നായി സ്റ്റാഫ് വന്ന് നല്ല സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അത്യാവശ്യം ടേൺ ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോർത്തേക്ക് പോണവർ, ഞങ്ങളുടെ അവിടെ നിന്ന് ലണ്ടനിലേക്ക് പോണവർ, പിന്നെ നോർത്ത് ഈസ്റ്റ് വീട് വാങ്ങിപ്പോണവരൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരു എന്താ പറയുക, ഒരു ഷോർട്ടേജ് വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞങ്ങൾക്ക് എക്സ്ട്രാ ഡ്യൂട്ടി പോലും ഇല്ലാത്തൊരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ മാത്രമായിരിക്കണം എന്നില്ല, എവിടെയും യു കെയിലുള്ള എല്ലായിടത്തും ഈ ഒരു നേഴ്സസിൻ്റെ നല്ലൊരു ഫില്ലിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നേഴ്സസ് ഫുള്ളും കുറയുകയാണെങ്കിൽ ഈ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ നിന്ന് വരെ നേഴ്സസ്സുകാരെ എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ ഇപ്പോൾ വരുന്നത് ഏറ്റവും നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇവിടെ നിന്ന് ഇപ്പോഴും മൈഗ്രേറ്റ് ചെയ്യാൻ പോകുന്നവരുണ്ട് വേറൊരു ഗ്രൂപ്പ്. അപ്പോൾ ഇപ്പോഴും ഒരു ഒരു ചെറിയൊരു നേഴ്സസിൻ്റെ ആ ഒരു ഷോർട്ടേജ് ഫില്ല് ചെയ്യാനുള്ള ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ ഇപ്പം എന്തെങ്കിലും അത് നന്നായി സാച്ചുറേറ്റ് ചെയ്ത് വരാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഫ്രഷായി പഠിച്ച് വരുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് വരുന്നത്, അവർ 6 months എക്സ്പീരിയൻസോടെ. പിന്നെ ഇപ്പോൾ കണ്ടേക്കുന്ന വേറൊരിത് എന്ന് പറയുന്നത് അഡൽട്ടിൽ നന്നായി വേക്കൻസികൾ കുറഞ്ഞ് മെൻ്റൽ ഹെൽത്തിൽ നന്നായി വേക്കൻസി വരുന്നുണ്ട്. ഈവൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്നലെയും കൂടി, ഞങ്ങളിവിടെ ട്രാക്ക് ജോബ്സിലാണ്, എൻ്റെ കാര്യത്തിലാട്ടോ, ട്രാക്ക് ജോബ്സിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ ജോബ്സ് ചെക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാനൊരു വീക്ക്ലി ബേസിസിൽ അതിൻ്റെ അലേർട്ടീവ് ഇട്ടിട്ടുണ്ട് നോട്ടിഫിക്കേഷൻസ് പോലെ. അപ്പോൾ അതിലൊക്കെ കൂടുതലും വരുന്നത് കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് നേഴ്സ്, അഡൽട്ട് മെൻ്റൽ ഹെൽത്ത് നേഴ്സ്. അപ്പോൾ മെൻ്റൽ ഹെൽത്തിലേക്ക് നല്ല വേക്കൻസികൾ ഇപ്പോൾ നന്നായിട്ടുണ്ട്. ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനൊക്കെ പറ്റും, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ആനുവൽ സാലറി 29,000 ആവണം. അതുമാത്രമാണ് ഒരു ഇതുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങി വരുന്നവർക്കൊക്കെ കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങളിപ്പോൾ ഞാനൊക്കെ ഒരു 3 months കഴിഞ്ഞപ്പോഴാണ് ചേട്ടനെ കൊണ്ടുവന്നത്, ഒപ്പം കൊണ്ടുവന്നവരും ഉണ്ട്. അപ്പോൾ അതിന് ചിലപ്പോൾ ഇത്തിരി വെയിറ്റിംഗ് ടൈം കൊടുക്കേണ്ടി വരും, നമ്മളൊന്ന് നമ്മുടെ സാലറി ഒന്ന് കൂടാനോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഇത് മെയിൻലി ചെയ്യുന്നത് ഇതാണ്, ആ ഒരു കൺട്രോൾ വരുത്താനാണ്. യു കെയിലേക്ക് വരുന്ന ആൾക്കാരുടെ ഒരു കൺട്രോൾ വരുത്താനാണ് ഇത് മെയിൻലി ചെയ്യുന്നത്. ഒരു തരത്തിൽ നല്ലതാണ്, കാരണം അവർ പറയണത് യു കെയിൽ ഇപ്പോൾ ഉള്ളവരുടെയും അവരുടെ തന്നെ സിറ്റിസൻസിൻ്റെയും ജോബ് വേക്കൻസീസ് കുറേ പേരിങ്ങനെ കയറി വരുന്നതുകൊണ്ട് കുറയണു എന്ന് അങ്ങനെ ഒരു കൺസിഡറേഷനൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇനി ഇമിഗ്രേഷൻ ലോസിൽ ഇത്രയും ചേഞ്ചസ് വന്നത്. ഇതെപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ കേൾക്കുന്നു. ഈ സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻസ് കൊണ്ടുവരുന്നത് ഇപ്പോഴും ഒരു ചെറിയ ക്ലാരിറ്റി കുറവുണ്ട്. ചിലർ പറയുന്നത് കൊണ്ടുവരാൻ പറ്റും, ചിലർ പറഞ്ഞ് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ മെജോറിറ്റി ആൾക്കാരും പറയുന്നത് ഇനി സ്റ്റുഡൻസിന് ആർക്കും ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ്.
കുടിയേറ്റം കുറയ്ക്കുക എന്നതാണ് ഇവരിപ്പോൾ ഈ ഇമിഗ്രേഷൻ ലോ വന്നതിൽ ചേഞ്ചസ് വന്നതിൽ മെയിൻ അവരുടെ ഉദ്ദേശം. യു കെയിൽ ജോലി അന്വേഷിക്കുന്നവർ, അതാണ് അടുത്തൊരു ഇതായിട്ട് എനിക്ക് തോന്നിയത്. അത് നമുക്ക് നമ്മൾ നിൽക്കുന്ന സൈറ്റിൽ ഇതിൽ അവിടുത്തെ ആ സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷെ കൂടുതലും ഒതൻറ്റിക് ആയത് എന്ന് പറയുന്നത് യു കെ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഫൈൻ ജോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധികം ലോഡ് ജോബ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഇന്നും കൂടി ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ടൊന്ന് ചെക്ക് ചെയ്ത് വന്നിട്ടാണ് ഞാൻ പറയുന്നത്, മണ്ടത്തരാവല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അതിൽ സ്പോൺസേർഡ് ഉണ്ട്, നോൺ സ്പോൺസേർഡ് ഉണ്ട്. നമ്മളിപ്പോഴും ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്നില്ല, കാരണം അതിൽ ഡയറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാവുന്നേ ഉള്ളൂ. ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം പേപ്പർ വർക്കാണ്, എല്ലാം ഇമെയിൽ വഴി ഒതൻറ്റിക്കാണ്. പക്ഷേ നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും ഫില്ല് ഔട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ഇപ്പോൾ യു കെക്ക് വരണമെന്ന് ചൈനയാണ് പറയുന്നത്, അതിൻ്റെ സൈറ്റിൽ കയറി ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അവർ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നന്നായി വായിച്ചിട്ട് വേണം നിങ്ങൾ ഏതെങ്കിലും ഒരു സിഒഎസോ എന്തെങ്കിലും പൈസ കൊടുത്ത് നിങ്ങൾ വാങ്ങല്ല, നിങ്ങൾ പൈസ കൊടുക്കുന്നതും ചെയ്യുകയാണെങ്കിൽ അത് മാത്രം ശ്രദ്ധിക്കുക, കാരണം ഇപ്പോൾ കുറേ ഫ്രോഡ് പരിപാടികളും നടക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ബി ആർ പി കാർഡ് കിട്ടുമ്പോൾ, ഇപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി കണ്ട ഒരു ഫ്രോഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബി ആർ പി കാർഡ് വരെ കൊടുത്തു. പക്ഷേ ബി ആർ പി കാർഡിൽ 2024 വരെ അത് കാണാൻ പാടുള്ളൂ, അത് എത്ര 26 അങ്ങനെ എന്താണ് ഞാൻ കണ്ടത്. നിങ്ങളൊന്നുമില്ല, യു കെ ഗവൺമെൻറ്റിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും, നിങ്ങളത് ഡബിൾ ചെക്ക് ചെയ്യുക. എപ്പോഴും ഏതെങ്കിലും ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോഴോ എന്ത് ചെയ്യുമ്പോഴും അത് ഡബിൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ യു കെ ഗവൺമെൻറ് സൈറ്റിലുള്ള ഫൈൻഡ് എ ജോബ് എന്നുള്ള ആ ഒരു ടോപ്പിക്ക് ഞാൻ പറഞ്ഞില്ലേ, ജോബ് തപ്പി കണ്ടുപിടിക്കണം. അത് നമ്മുടെ ഏത് ഏരിയ ലൊക്കാലിറ്റി വെച്ചിട്ട് പോലും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, കുറേ ജോബ്സ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി നിങ്ങളുടെ സ്ഥലവും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തപ്പി കണ്ടുപിടിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നഴ്സുമാർക്ക് ഇപ്പോൾ ചാൻസസുകൾ, വാക്കൻസികൾ കുറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വേഗം അപ്ലൈ ചെയ്യുക എന്നതാണ് ഞാൻ പറയുക. പേടിക്കണ്ട കേട്ടോ, ഒക്കെ ശരിയാവും. യു കെയുടെ ഒഫീഷ്യൽ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ലിങ്കിൽ ഇട്ടേക്കാം. നിങ്ങൾ എന്തെങ്കിലും ഗൂഗിൾ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വരും, എന്നാൽ അത് ഫ്രോഡാണോ എന്ന് പേടിച്ച് അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇടുന്നതാണ്. അപ്പോൾ ബാക്കി എല്ലാവർക്കും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഈ ലിങ്കുകൾ, ഏത് നമ്മുടെ ഫൈൻഡ് എ ജോബ്, യു കെയുടെ ഇമിഗ്രേഷൻ്റെ, അങ്ങനെ 3-4 ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ഒന്ന് കയറി നോക്കിക്കാണേ. എലക്ഷൻ വരുന്നതുകൊണ്ട് അവരുടെ ഒരു വൺ ഓഫ് ദി മെയിൻ അജൻഡാസ് ആയിരുന്നു ഈ ഇമിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇമിഗ്രേഷൻ ചേഞ്ചസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആരെന്ത് പറയുന്നതും ശ്രദ്ധിക്കാതെ, ഈവൻ ഇപ്പം ഞങ്ങളുടെ വീഡിയോസ് ആയാലും ഇപ്പം ഞങ്ങൾ ഈ പറയുന്നതായിരിക്കും, ഇപ്പോൾ പോസ്റ്റ് ചെയ്ത് 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ വേറെ പുതിയ നിയമം വന്നു കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ ഇതിനെ ഫേവർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫേവർ ചെയ്യാത്തതായത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, വേറെ ഒന്നുമില്ല, യു കെ ഗവൺമെൻറ് സൈറ്റിൽ കയറുക, അതിൻ്റെ ഇമിഗ്രേഷൻ പോളിസീസ് ചേഞ്ചസ് വന്നത് അതിലുണ്ടാവും, നിങ്ങളത് നന്നായി റീഡ് ചെയ്യുക. അതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവരോട് നിനക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അത്രയും ചെയ്താൽ മതി കേട്ടോ, സിമ്പിൾ സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരങ്ങളായിട്ട് ഞങ്ങൾ പാർട്ട് 2 സെക്ഷനായിട്ട് ഞങ്ങളൊരു പുതിയ വ്ളോഗ് ഇടാം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ടോപ്പിലേക്ക് പോകാം കേട്ടോ, കുഴപ്പമില്ല, ടോപ്പിക്ക് നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഇത് ചെറിയൊരു ഡിസ്കഷൻ പോലെ നിങ്ങൾ സംസാരിക്കാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതാണ് മെയിൻലി, നഴ്സുമാർക്കും ഇപ്പോഴും വരാം, കെയർ എസ്സുകാർക്ക് വരാം, പക്ഷേ ആ ഒരു ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിലുള്ള റെസ്ട്രിക്ഷൻസ് ആണ് കുറേ പേർക്കൊരു ബുദ്ധിമുട്ടും തടസ്സമായിട്ട് വന്നേക്കണതായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾ യു കെ ഗവൺമെൻറ് സൈറ്റിൽ കയറി നോക്കുക, അതിൻ്റെ പുതിയ പുതിയ നിയമങ്ങൾ അല്ലെങ്കിൽ പുതിയ വന്ന ചേഞ്ചസ് എപ്പോഴും അവരിടുന്നുണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന, ഞങ്ങൾക്ക് മനസ്സിലായതൊക്കെ ഞങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കുറിച്ച് വീണ്ടും അറിയണമെങ്കിൽ ഞങ്ങൾ വീണ്ടും അത് അന്വേഷിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.